പറയുന്നത്? ആ എന്തായി, ഷാജി സത്യം തുറന്നു പറഞ്ഞോ? ഇല്ല, തല്ലാവുന്ന എന്റെ പരമാവധി തല്ലി, എന്നിട്ടും അവൻ സത്യം പറഞ്ഞില്ല. വല്ല ഓഫറും കൊടുത്തു നോക്കായിരുന്നില്ലേ? അവനിപ്പോ നല്ല ജോലിയൊന്നും ഇല്ലല്ലോ, ഏതെങ്കിലും കമ്പനി കേറ്റാന്ന് പറയണം. അമ്മേ, അതൊക്കെ കുറെ പറഞ്ഞു നോക്കി, എന്നിട്ടും അവൻ വഴങ്ങുന്നൊന്നുമില്ല. ഇവനൊക്കെ ഇത് എന്ത് ഭാവിച്ച? മല്ലിക ആരാ, അവന്റെ അമ്മയോ? മല്ലികയെക്കാളും എനിക്കിപ്പോ പേടി അവളെയാ. ആ ചിത്രേ അടുത്തു വരുന്നവരെ മുഴുവൻ തന്റെ ആരാധികമാരാക്കുന്ന ഒരു പ്രത്യേക വിദ്യ വശമുണ്ടായിരുന്നു അഞ്ജനയ്ക്ക്. ആ സൂത്രം ഇപ്പൊ ചിത്രയ്ക്കും അറിയാം. ഈ ഷാജിയും ചിത്രയൊക്കെ എന്നാ പരിചയപ്പെട്ടത്? ഇത്രയും ദിവസത്തിനുള്ളിൽ അവനൊക്കെ അവളുടെ രക്ഷകനായി മാറിയില്ലേ? അതും പോലീസിന്റെ തല്ലുപിടിയും വാങ്ങി. രണ്ട് ഭീഷണികൾ അവിനയ പുറത്തുള്ളത്, ഒന്ന് മല്ലിക, രണ്ട് ചിത്തിര. അവരെയും കൂടെ കിട്ടാതെ എനിക്ക് സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ പറ്റില്ല. അമ്മേ, പോലീസ് അരിച്ചു വെറുക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കാലമൊന്നും ഒളിവിൽ കഴിയാൻ അവർക്ക് പറ്റില്ല. ഇന്നല്ലെങ്കിൽ നാളെ അവര് പോലീസിന്റെ മുന്നിൽ വന്ന് ചാടും. ചാടിയാ ചെയ്യേണ്ടത് എന്താണെന്ന് നിനക്കറിയാലോ. ഒരു രേഖകളിൽ പോലും അവരെ കസ്റ്റഡിയിൽ എടുത്തതായിട്ടുള്ള സൂചനകൾ ഉണ്ടാവരുത്. പണ്ട് അടിയന്തരാവസ്ഥ കാലത്ത് ചില യുവാക്കളെ പോലീസ് കൈകാര്യം ചെയ്ത രീതിയിൽ വേണം ഇവരെയും കൈകാര്യം ചെയ്യാൻ. അന്ന് പഞ്ചസാരയിട്ട് കത്തിച്ചെന്നോ വ്യാജ ഏറ്റുമുട്ടൽ നടത്തി കൊന്നെന്നോ എന്നൊക്കെ പറയുന്നു കേട്ടിട്ടുണ്ട്. അതുപോലെ എന്തെങ്കിലും അങ്ങ് ചെയ്തേക്കണം. ഇനി ഒരിക്കലും ഒരു ശല്യമാവാൻ അച്ഛമ്മയും കൊച്ചുമോളും ജീവിച്ചിരിക്കരുത്. ജയശ്രീയോട് ഞാൻ എല്ലാം പറഞ്ഞിട്ടുണ്ട്. അവര് വേണ്ടതുപോലെ ചെയ്തോളൂ, പക്ഷെ അവരെ ഒന്ന് കൈ കിട്ടിയാൽ മാത്രം മതി. ഞാൻ ഇപ്പോഴും പറയുന്നു, ആ ചിത്തിരി അത്ര നിസ്സാരമായി കാണരുത്. അറിയാലോ അവൾ എത്ര തവണ നമ്മുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന്. ഇത്തവണ അങ്ങനെയൊന്നും പാടില്ല. ഫുൾ സ്റ്റോപ്പ്. രണ്ടുപേരുടെയും ജീവിതത്തിന് ചുവന്ന മഷി കൊണ്ടൊരു കുത്ത്, പൂർണ്ണ വിരാമം, അതാണ് ഇടേണ്ടത്. മനസ്സിലായി. അതിനുവേണ്ടി തന്നെയാ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അമ്മ പേടിക്കണ്ട, ആ ഗുഡ് ന്യൂസ് ഇനി അമ്മയെ തേടി വരാൻ അധികം സമയമൊന്നും വേണ്ട. പണ്ട് രാജാക്കന്മാരുടെ കാലത്ത് അധികാരം ഏൽക്കുമ്പോ കുരുതി പതിവുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അതുപോലൊരു കുരുതിയാ മല്ലികയ്ക്കും ചിത്തിരിക്കും വേണ്ടി ഞാൻ കണ്ടുവച്ചിരിക്കുന്നത്. എങ്കിലേ ഈ കസേരയൊന്നും ഉറക്കി വിനയ. അവര് പോയാ പിന്നെ നമ്മുടെ കാലം, നമ്മുടെ സുവർണകാലം.